തെണ്ടിത്തരം കാണിക്കരുതെന്നാണ് നിലമ്പൂർ അരുവാക്കോട് വനംവകുപ്പ് ഓഫീസിലെ റേഞ്ച് ഓഫീസറോട് പി വി അൻവർ എം എൽ എ കൊടുത്ത മറുപടി. അങ്ങനെ പി വി അൻവറിന്റെ ഷോ തുടരുകയാണ്. വനംവകുപ്പ് മന്ത്രിയെ വേദിയിലിരുത്തി വനംവകുപ്പിനെതിരെയും പി വി അൻവർ ആഞ്ഞടിച്ചു. ആ ഷോ വീണ്ടും വീണ്ടും തുടരുകയാണ്. അടുത്തത് പി വി അൻവറിന്റെ കൊട്ടയറ്റുവാങ്ങുള്ള അവസരം അങ്ങനെ വനമന്ത്രി എ കെ ശശീന്ദ്രന് തന്നെ കിട്ടി. പി വി അൻവറിന്റെ കൊട്ടയറ്റ് വാങ്ങാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയത് വനമന്ത്രി എ കെ ശശീന്ദ്രനെ നേരിട്ടാണ്. ദിവസങ്ങൾക്കകം മന്ത്രിപദത്തിൽ നിന്നും ഇറങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ എത്ര കേട്ടാലും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന നിലപാടായിരുന്നു വനമന്ത്രിക്ക്. അങ്ങനെ ഇത്തവണ വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. വനമന്ത്രി വേദിയിലിരുത്തിയായിരുന്നു എം എൽ എയുടെ രൂക്ഷ വിമർശനം എന്നതാണ് ഇവിടുത്തെ പ്രധാന വാർത്ത. നിലമ്പൂരിൽ വനംവകുപ്പ് നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു ഈ വിമർശനത്തിന് വേദിയായത്. ഇതിനുശേഷം വനം റേഞ്ച് ഓഫീസറോടും പി വി അൻവർ എം എൽ എ കയർത്തു. തെണ്ടിത്തരം കാട്ടരുതെന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥനോട് അൻവർ പറഞ്ഞത്. അൻവർ ഇത്രയൊക്കെ പൊട്ടിത്തെറിച്ച് തന്നെ പറഞ്ഞെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അത് പിന്നീട് പി വി അൻവർ തന്റെ ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞു. അത് പിന്നാലെ പറയാം. ജനവിരുദ്ധ വകുപ്പായ വനംവകുപ്പ് മാറിയെന്നാണ് പി വി അൻവർ വേദിയിൽ മന്ത്രിയിരുത്തി പറഞ്ഞത്. വനം വന്യജീവി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതു മുന്നണിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അൻവർ ചൂണ്ടിക്കാട്ടുന്നു. എൽ ഡി എഫിനെ 20% വോട്ട് കുറഞ്ഞത് വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെയാണെന്നും അൻവർ പരാമർശം നടത്തി. വനംവകുപ്പ് ജീവനക്കാരുടെ മനസ്സ് വന്യജീവികളെക്കാൾ മോശമാണെന്നും അൻവർ പറയുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതെല്ലാം പറയാൻ കഴിയുമോ എന്നത് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്നുമായിരുന്നു അൻവറിന്റെ ആ വാക്കുകൾ. ചടങ്ങിന് ശേഷം വനം റേഞ്ച് ഓഫീസറോട് പി വി അൻവർ എം എൽ എ കയർത്തു. തെണ്ടിത്തരം കാട്ടരുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കയർക്കൽ. അതിന് കാരണം അൻവർ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ പറയുന്നു. സ്ഥല എം എൽ എ എന്ന നിലയിൽ വനം വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് താൻ എത്തുന്നു. പ്രോട്ടോകോൾ പ്രകാരം വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷനാണ് സ്ഥല എം എൽ എ. പരിപാടി നടക്കുന്നതിനിടയിൽ കോമോഡിൽ പാർക്ക് ചെയ്തിരുന്ന എം എൽ എ ബോർഡ് വെച്ച വാഹനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് മാറ്റിയിടിച്ചത് 3 തവണ. തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പരിപാടിക്ക് എത്തുന്നിടത്തെല്ലാം എം എൽ എ ഇനി വാഹനം തലയിൽ ചുമന്നോട് നടക്കണം എന്നാണോ എന്ന് അൻവർ ചോദിക്കുന്നു. ആണെങ്കിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ല, ഉദ്യോഗസ്ഥ തൻ പ്രമാണിത്തമൊക്കെ കയ്യിൽ വച്ചാൽ മതി എന്നാണ് പി വി അൻവറിന്റെ നിലപാട്. അതുകൊണ്ടാണ് തെണ്ടിത്തരം കാട്ടരുതെന്ന് റേഞ്ച് ഓഫീസറുടെ മുഖത്ത് നോക്കി അൻവർ കയർത്തതും വനമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ കാരണമാണ് ഇടതു മുന്നണിക്ക് വോട്ട് കുറയുന്നതെന്ന് വനംവകുപ്പുകാരോട് പി വി അൻവർ പറഞ്ഞത്. പറഞ്ഞതിലേറെ കാര്യമുള്ളത് കൊണ്ടാകണം വനംമന്ത്രി തിരികെ മറുപടി പറയാനും നിന്നില്ല. പി വി അൻവർ പരിപാടി കഴിഞ്ഞെത്തിയപ്പോൾ സംഭവിച്ചതാണ്. വാഹനം പലതവണ മാറ്റിയിടാൻ പറഞ്ഞ കാര്യം ഡ്രൈവർ അറിയിച്ചു. തുടർന്ന് വണ്ടി മാറ്റിടാൻ പറഞ്ഞ ഓഫീസർ എവിടെയെന്ന് ചോദിച്ച് അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കടന്നു ചെന്നു. എന്നാൽ ഓഫീസറോട് ഇല്ലെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. തുടർന്നാണ് റേഞ്ച് ഓഫീസറോട് അൻവർ കയർത്ത് സംസാരിച്ചത്. തന്നോടുള്ള വിരോധത്തിന്റെ ഭാഗമായാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായതെന്നാണ് അൻവർ പറയുന്നത്. വാഹനം മാറ്റിടാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനോട് 4 മണിക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസിൽ വന്ന് തന്നെ കാണണമെന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വീണ്ടും വരുമെന്നും പി വി അൻവർ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ആവശ്യത്തിന് മതി, നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസറിട്ട് നടക്കുന്നതല്ലേ ഫോറസ്റ്റ് എന്നും മര്യാദ കാണിക്കണമെന്നും രോഷത്തോടെ പറഞ്ഞ പരിപാടിയുടെ അധ്യക്ഷനായ അൻവർ അവിടെ നിന്നും മടങ്ങിയത്. അതുകൊണ്ടാണ് പറയുന്നത് പി വി അൻവർ തന്റെ ഷോ അവസാനിപ്പിച്ചിട്ടില്ല. ആ ഷോ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.